എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബെസ്റ്റ് ലാപ്ടോപ്പ് ഏതാണ്. നമുക്ക് പല കമ്പനികളുടെയും ലാപ്ടോപ്പ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എച്ച് പി, ടെല്ല്, തോഷിബ, ലെനോവ, സാംസങ് എക്സെട്ര ഒരുപാട് ബ്രാൻഡുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. ഇതിൽ ഏതായിരിക്കും ഏറ്റവും നല്ല ലാപ്ടോപ്പ്? നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് എച്ച് പിയുടെ ആണ്. 10 വർഷമായി എച്ച് പിയുടെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നു. എനിക്ക് ഇന്ന് വരെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എച്ച് പിന്റെ ഒരു അഡ്വാൻസർ ഞാൻ കാര്യങ്ങൾ പറയാം. അത് എൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ്, അതായത് ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഓവർ ക്ലോക്കിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ ഓവർ ഹീറ്റിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് 10 വർഷമായി ഞാൻ i3 തന്നെ 3rd gen ഞാൻ ലാപ്ടോപ്പ് വാങ്ങിയിരിക്കുന്നത്. ഇന്നും ആ അതേ ലാപ്ടോപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിയർ ബൈ തന്നെ ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്. കാരണം എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എച്ച് പിയിൽ ലഭിച്ചിരിക്കുന്നത്. കാരണം വേറെ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല. അതുകൂടാതെ തന്നെ എനിക്കൊരു ഏറ്റവും അഡ്വാൻസ് ഒരു 7-8 മണിക്കൂർ പെർ ഡേ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതുവരെ നമ്മുടെ ആ ബാറ്ററി ഒരു ചേഞ്ചസ് വരുത്തിയോ അല്ലെങ്കിൽ മാറ്റം വരുത്തേണ്ടയോ ആവശ്യങ്ങൾ വന്നിട്ടില്ല. 7-8 മണിക്കൂർ തന്നെ ചിലപ്പോൾ ഒക്കെ കുറവായിരിക്കും. എന്നാൽ നോർമലി ഞാൻ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു 7-8 മണിക്കൂർ കണ്ടിന്യൂസ് ലൈവിൽ ഉണ്ടാവുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു സെൻസസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അതായത് എച്ച് പി വന്നിട്ട് 26% വിറ്റഴിച്ച് വന്നിട്ടുണ്ട്. ലെനോവ വന്നിട്ട് 20%, ഡെല്ല് വന്നിട്ട് 12%, സാംസങ് 10%, ഏസർ 8%, അസൂസ് 6%, അതേസ് വന്നിട്ട് 23% ലാപ്ടോപ്പാണ്. കഴിഞ്ഞ വർഷത്തെ വിറ്റ് കണക്ക് പ്രകാരമാണെങ്കിൽ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്ന എച്ച് പി ആണ്, 26%. കാരണം അതാണ്, എച്ച് പി എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആണ്. കാരണം ഓരോരുത്തർക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, ചിലർക്ക് ഡെല്ല് നന്നായിട്ട് തോന്നിയിട്ടുണ്ടാകും, ഏസർ നന്നായിട്ടുണ്ടാകും, സോണി നന്നായിട്ട് തോന്നിയിട്ടുണ്ടാകും. അപ്പം അങ്ങനെ മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടത് നമ്മുടെ എച്ച് പി ആണ്. കാരണം റൈറ്റിംഗിൽ പ്രൈസിംഗിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു അഫോർഡബിൾ റൈറ്റിംഗ് ആണ്. സ്പെക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള സ്പെക്ക് കാര്യങ്ങളൊക്കെയാണ്. ലൈറ്റ് വെയ്റ്റ് ആണ്. ഓരോ സമയത്ത് ഇറങ്ങുന്ന ഓരോ മോഡലിന് ഓരോ രീതിയിലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എച്ച് പിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ എന്താണെങ്കിലും നമുക്ക് എച്ച് പിയിൻ്റെ ലാപ്ടോപ്പിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാപ്ടോപ്പ് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് പെർഫോമൻസ് കൂടുതലും നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഞാൻ കണ്ടതിൽ എൻ്റെ ഒരു ഇഷ്ടപ്രകാരമാണ് പറയുന്നത് എച്ച് പി ആണ് ഏറ്റവും കൂടുതലായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്. പല ആൾക്കാരെടുത്തും എച്ച് പി തന്നെയാണ് വർക്ക് ചെയ്യാൻ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ എടുത്തിരിക്കുന്നത് നോർമൽ പർപ്പസ്. പിന്നെ നമ്മൾ ഒഫീഷ്യലായിട്ട് ബിസിനസ് പർപ്പസിനോടൊക്കെ പോകുമ്പം പല കമ്പനിയുടെ ലാപ്ടോപ്പുകൾ അതിനനുസരിച്ചുള്ള സ്പെക്കുകൾ വരുന്ന ബിസിനസ് ലാപ്ടോപ്സുകൾ വേറെയുണ്ട്. അപ്പം അത് ഡെല്ല്, തോഷിബ, എച്ച് പി എല്ലാ കമ്പനികളുടെ ഇതിലുണ്ട്. കാരണം അതെന്ന് വെച്ചാൽ അവർ നമ്മുടെ ഡെസ്കിൽ വെച്ചല്ലേ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോർമലി ഒരാൾ നമ്മൾ കൊണ്ടു നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മടി വെച്ച് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ മടി വെച്ച് ചിലപ്പം ഫിലിം കാണുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് എടുക്കുന്നുണ്ടോ. ഇതൊക്കെ വരുമ്പം നമുക്കൊരു ഓവർ ഹീറ്റിംഗ് കാര്യങ്ങളൊന്നുമില്ലാതെ നല്ല സ്മൂത്തായിട്ട് ഒരു പ്രശ്നങ്ങളോ ഒരു ലാക്കിങ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് വർക്കാവുന്നതാണ് എച്ച് പി ലാപ്ടോപ്പ്. അപ്പോൾ ഞാൻ എച്ച് പി വാങ്ങിയ സമയത്ത് അന്ന് HDD ആയിരുന്നു ഹാർഡ് ഡിസ്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു ചേഞ്ചസ് വരുത്തി, ഞാനൊരു SSD എടുത്തിട്ടു. SSD എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റില്ല. അതിനനുസരിച്ചുള്ള ഡിഫറൻസ് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിതിൽ ചിലപ്പം വീഡിയോ വരെ എഡിറ്റ് ചെയ്യാറുണ്ട്. ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോസ് വരെ ചിലപ്പോൾ ഞാൻ ഈ ലാപ്ടോപ്പിൽ i3 3rd gen വെച്ചിട്ട് ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ചില സമയങ്ങളിൽ, ഞാൻ വില സ്ഥലങ്ങളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്യാറുണ്ട്. ഞാൻ സാധാരണ സിസ്റ്റത്തിലാണ് എഡിറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ചിലപ്പം വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയി എടുക്കുകയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്കിപ്പം ഇവിടെ കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ ഈ ലാപ്ടോപ്പിൽ തന്നെയാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ചെയ്തത്. ആദ്യകാലങ്ങളിൽ ഞാൻ ലാപ്ടോപ്പിൽ തന്നെയാണ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അന്നും SSD ആയിരുന്നു കേട്ടോ, ഹാർഡ് ഡിസ്ക് SSD ആണ്, HDD അല്ല. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് ഉള്ളത് കൊണ്ട് ഒരു നല്ല സ്മൂത്തായിട്ട് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഒരു സജഷൻ പ്രകാരം നിങ്ങൾ ഒരു ലാപ്ടോപ്പ് എടുക്കാൻ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ HP ആയിരിക്കും ബെറ്റർ. നമുക്ക് പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും സ്പെക്കിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാം കൊണ്ടും നമുക്ക് HP തന്നെയാണ് ബെറ്ററായിട്ടൊരു ഫീലിംഗ് തരുന്നത്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാപ്പിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ഏതാണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഏത് ബ്രാൻഡിലുള്ള ലാപ്ടോപ്പുകൾ പർച്ചേസ് ചെയ്യും, ഏത് ബ്രാൻഡിലുള്ള ലാപ്ടോപ്പുകൾ പർച്ചേസ് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് പർച്ചേസ് ചെയ്യാം. അത് പിന്നെ ബ്രാൻഡൊന്നുമില്ല, HP എടുക്കാം, ഡെല്ല് എടുക്കാം, ലെനോവ എടുക്കാം, തോഷിബ എടുക്കാം, ഏത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏതാണോ, നിങ്ങളുടെ മനസ്സിന് കംഫർട്ട് ഏതാണോ, നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ഏതാണെന്ന് തോന്നുന്നു വെച്ചാൽ ആ ലാപ്ടോപ്പ് തീർച്ചയായും ചൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു HP എടുക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ HP ആണ് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നാളെ പറഞ്ഞു അയ്യോ ഞാൻ XP യൂസ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് വളരെ മോശമാണെന്ന് പറയരുത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ബ്രാൻഡുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. എന്നാണെങ്കിലും സ്പെക്കിൻ്റെ കാര്യത്തിലും പ്രൈസിൻ്റെ കാര്യത്തിലും മറ്റ് കമ്പനികൾ വെച്ച് നോക്ക് കമ്പയർ ചെയ്ത് വെച്ചുമ്പോൾ HP ആണ് ബെറ്റർ പെർഫോമൻസും ബെറ്റർ പ്രൈസും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടും തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള പുത്തൻ അറിവുകളും പുത്തൻ വീഡിയോകളുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ബൈ ബൈ.